മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എം ശിവശങ്കരനും പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ കൂടുതൽ തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുക്കുകയാണ്. ശിവശങ്കരനെ കുരുക്കുന്ന, ശിവശങ്കരനെയും പിണറായി വിജയനെയും ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ കൈക്കലാക്കിയിരിക്കുന്നു. അതിനിർണായകമായ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഈ തെളിവുകൾ ഇപ്പോൾ വിളിച്ചു പറയുന്നത്, ഈ തെളിവുകൾ ഇപ്പോൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്, എം ശിവശങ്കരൻ എന്നവൻ പച്ചക്കള്ളനാണ്, നെറികെട്ടവനാണ്, ആഭാസനാണ്. ആ നെറികെട്ട ആഭാസനായ എം ശിവശങ്കരൻ എന്ന പച്ചക്കള്ളൻ, ഈ കള്ളൻ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുക. നേരത്തെ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് രാത്രി 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക്, 5 മണിക്കും 6 മണിക്കും ഒക്കെ വന്നിരുന്ന് വാർത്താ സമ്മേളനം, കോവിഡ് വാർത്താ സമ്മേളനം നടത്തി തള്ളിമറിച്ച പിണറായി വിജയൻ എല്ലാ ദിവസവും വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടു, കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 രൂപ സംഭാവന നൽകിയവരുടെ പേര് വിവരം വരെ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വലിയ സുതാര്യനാണ്, എൻ്റെ ഭരണകൂടം വലിയ സുതാര്യ ഭരണകൂടമാണ്. എന്നിട്ട് ഒരു വരി പോലും ആ വാർത്താ സമ്മേളനങ്ങളിൽ കേരളത്തിൻ്റെ രോഗികളുടെ വസ്തുതകൾ മുഴുവൻ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലർക്ക് കച്ചവടമടിച്ച കാര്യം ഈ നെറികെട്ട പിണറായി വിജയൻ പറഞ്ഞില്ല. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 രൂപ സംഭാവന കൊടുത്തവരുടെ പേരുവരെ വിളിച്ചു പറഞ്ഞിട്ടും അതിനിർണായകമായ ഒരു ഡീല്, അമേരിക്കൻ കമ്പനിയുമായി നടത്തിയ ഡീലിൻ്റെ സ്പ്രിംഗ്ലർ ഇടപാട്, അത് സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ പരസ്യപ്പെടുത്തിയില്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറയണമായിരുന്നു, കോവിഡുമായി ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുമായി ചേർന്നൊരു ധാരണയുണ്ടാക്കുന്നു, അത് ആരോഗ്യ വിവരങ്ങൾ നൽകുക എന്നുള്ളതും കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ ഒളിച്ചു വച്ചു. സമാനമായ രീതിയിൽ ഈ തരം അന്നത്തെ ആ സ്പ്രിംഗ്ലർ അഴിമതി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എല്ലാം ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് പിണറായി വിജയനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി എം ശിവശങ്കരൻ. ഏറ്റവും മുതിർന്ന IAS ഓഫീസർ, CPI സെക്രട്ടറി, രാഷ്ട്രീയ ഇടത്തേക്ക് അവിടെ വിശദീകരണത്തിന് ചെന്നിരുന്ന നാണം കെട്ട നെറികെട്ട അവസ്ഥയും കേരളം കണ്ടു. വാർത്താ സമ്മേളനം നടത്തി സ്പ്രിംഗ്ലർ ഇടപാട് താനാണ് നടത്തിയത്, മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ ശ്രമിച്ച എം ശിവശങ്കരൻ, അതേ എം ശിവശങ്കരൻ ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി കുടിയ നീക്കങ്ങൾ നടത്തിയിട്ട് അതിനുവേണ്ടി കാര്യങ്ങൾ നടത്തി തനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ശിവശങ്കരൻ്റെ കള്ളത്തരങ്ങൾ, ശിവശങ്കരൻ്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ശിവശങ്കരനും അതോടൊപ്പം തന്നെ വേണുഗോപാൽ അയ്യർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ശിവശങ്കരൻ്റെ വാട്സാപ്പ് ചാറ്റ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ഭാരത് ലൈവിന് ആ വാട്സാപ്പ് ചാറ്റിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഈ രീതിയിൽ ഭാരത് ലൈവിന് ഇത്തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഭാരത് ലൈവിന് ലഭിക്കുമ്പോൾ ശിവശങ്കരനും അതോടൊപ്പം തന്നെ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, വിവാദ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്വപ്നയും എം ശിവശങ്കരനും ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റും തമ്മിലുള്ള കള്ളക്കളികൾ, ശിവശങ്കരനും സ്വപ്നയും വേണുഗോപാൽ അയ്യരും എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതിൽ ശിവശങ്കരനും അതോടൊപ്പം തന്നെ വേണുഗോപാൽ അയ്യരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ, ആ വാട്സാപ്പ് ചാറ്റ് സംബന്ധിച്ച വിവരണങ്ങൾ ആ രീതിയിൽ ഭാരത് ലൈവിന് ലഭിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ശിവശങ്കരൻ പണമിടപാടിൽ ഇടപെട്ടു എന്ന് വളരെ വ്യക്തമാക്കുന്ന സന്ദേശങ്ങൾ എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ സ്വപ്നയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണമിടപാടുകൾ ഒന്നും തനിക്കറിയില്ല എന്നും, സ്വപ്ന ഒരു അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു, അതിനുവേണ്ടി താൻ ഒരാളെ നിയമിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു, അത്രമാത്രമാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റും താനും തമ്മിലുള്ള ബന്ധം. സ്വപ്നയ്ക്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസ്തനായ ചാർട്ടേഡ് അക്കൗണ്ടന്റെ പരിചയപ്പെടുത്തി കൊടുത്തു, അതിനപ്പുറത്തേക്ക് തനിക്ക് യാതൊരുവിധ ഇടപാടുമില്ല, ഇത് പച്ചക്കള്ളമാണെന്ന് പറയുന്നു. സ്വപ്നയുടെ പണമിടപാടുകളിൽ എം ശിവശങ്കരന്
വ്യക്തമായ പങ്കുണ്ട് എന്ന രീതിയിൽ ഉള്ള സോഷ്യൽ മീഡിയ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അത് സംബന്ധിച്ച വിവരങ്ങൾ ഭാരത് ലൈവിന് ലഭിക്കുകയും ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ ശിവശങ്കറിനെതിരെ മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ശിവശങ്കരൻ നിഷേധിച്ചു. സ്വപ്ന പറയുന്ന മൊഴികൾ അത് ശിവശങ്കരൻ നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ 2018 നവംബർ മുതൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ അയ്യരുമായി ബന്ധപ്പെട്ട് മുഴുവൻ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത് എം ശിവശങ്കരനാണ്. അപ്പോൾ സ്വപ്ന സുരേഷിന്റെ പണമിടപാടുകൾ തനിക്കറിയില്ല എന്ന എം ശിവശങ്കരന്റെ വാദഗതികൾ പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു. ആ തരത്തിൽ 35 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം അടക്കമുള്ള നിക്ഷേപങ്ങളെ സംബന്ധിച്ചും അത് പിൻവലിക്കുന്നത് സംബന്ധിച്ചും വ്യക്തമായ ധാരണ എം ശിവശങ്കരനുണ്ടായിരുന്നു. എം ശിവശങ്കരന്റെ നവമാധ്യമങ്ങളിൽ കൂടിയുള്ള സംഭാഷണം അത് അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ എം ശിവശങ്കരൻ അറിഞ്ഞുകൊണ്ടു തന്നെ എന്ന് വ്യക്തമാക്കുമ്പോൾ എം ശിവശങ്കരനെതിരെ അതിനിർണായകമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. എം ശിവശങ്കരൻ പച്ചക്കള്ളനാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പിണറായിക്കൊപ്പം എം ശിവശങ്കരനും പച്ചക്കള്ളമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതൊരു കൂട്ടുകച്ചവടമാണ്. അതായത് പിണറായി വിജയനും എം ശിവശങ്കരനും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടങ്ങളുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് വിളിച്ചു പറയുന്ന നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളായി പുറത്തു വരുന്നത്. സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ, അത് എം ശിവശങ്കരൻ സ്വന്തം തലയിലേറ്റിയതുപോലെ ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കരന് കള്ളക്കളികൾ നടത്താൻ പറ്റില്ല. അതിനിർണായകമായ വിവരങ്ങൾ, അതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് സൂചിപ്പിക്കുന്നത് ആ തരത്തിലാണ്.